നമസ്കാരം. പ്രശസ്ത നടി ഷംന കാസിമിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ബാടാനപ്പള്ളി സ്വദേശി അബൂബക്കറാണ് പിടിയിലായത്. 7 പേരടങ്ങുന്ന സംഘത്തിൽ അംഗമായിരുന്നു ഈ അബൂബക്കർ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കേസിൽ നേരത്തെ 5 പ്രതികൾ അറസ്റ്റിലായിരുന്നു. രാവിലെ കോടതിയിൽ കീഴടങ്ങാനെത്തിയ അബ്ദുൽ സലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഉച്ചയോടുകൂടിയാണ് വാടാനപ്പള്ളി സ്വദേശിയായ അബൂബക്കറിനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വരന്റെ പിതാവിന്റെ വേഷത്തിൽ ഷംനയുടെ വീട്ടിലെത്തിയത് ഇയാളാണ് എന്ന് പോലീസ് പറയുന്നു. കേസിൽ ഇയാൾക്ക് നിർണായകമായ പങ്കുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി. ഇയാൾ കഴിഞ്ഞ 4 ദിവസമായി ഒളിവിലായിരുന്നു. കേസിൽ പ്രധാന പ്രതിയായ ഒരു സ്ത്രീയെ കൂടിയാണ് പിടികൂടാനുള്ളത്. ഇവരാണ് വരന്റെ അമ്മയെന്ന് പറഞ്ഞ് കുടുംബത്തെ ബന്ധപ്പെട്ടത്. അതേസമയം ഷംന കാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്കെതിരെ കൂടുതൽ പരാതിക്കാരുണ്ട് എന്ന് കൊച്ചി പോലീസ് അറിയിച്ചിട്ടുണ്ട്. 5 പേർ കൂടി തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് വിവരം. ഇനിയും കൂടുതൽ പരാതികൾ ഉണ്ടായേക്കുമെന്ന് IG വിജയ് സാക്കറെ വ്യക്തമാക്കി. ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചുവെന്ന് ഷംന കാസിമിന്റെ അമ്മയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. തുടർന്ന് പോലീസ് പ്രതികളെ പിടികൂടിയിരുന്നു. പ്രതികളുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടുകൂടിയാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയത്. ഇവരെല്ലാം തന്നെ പോലീസിനെ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. ആലപ്പുഴ സ്വദേശിയായ നടി, കൊച്ചിയിലുള്ള ഒരു മോഡൽ എന്നിവരുൾപ്പെടെ 3 യുവതികളാണ് പരാതി നൽകിയത്. ഇവരെ കൂടാതെ 5 പേർ കൂടി പരാതിയുമായി എത്തിയിട്ടുണ്ട് എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത്. പണവും സ്വർണവും തട്ടി ലൈംഗിക ചൂഷണം തുടങ്ങിയ പരാതികളാണ് പ്രതികൾക്കെതിരെ ഉള്ളത്. മനുഷ്യക്കടത്ത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച പരാതിയിൽ സ്ഥിരീകരണവുമായിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സ്വദേശിയായ ടിക്ടോക്ക് താരത്തെ ബന്ധപ്പെടുമെന്നും കമ്മീഷണർ അറിയിച്ചു. പ്രതികൾക്ക് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഷംന കാസിമിനോട് പണം ചോദിച്ചിട്ടില്ല എന്ന് കേസിലെ 5-ാം പ്രതി അബ്ദുൽ സലാം വ്യക്തമാക്കി. അൻവറിന് വേണ്ടിയാണ് വിവാഹം ആലോചിച്ചത്. ആദ്യം അനുകൂലമായിരുന്ന ഷംനയുടെ കുടുംബം പിന്നീട് പിന്മാറുകയാണുണ്ടായത്. ഷംനയോട് പണം ചോദിച്ചിട്ടേയില്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല എന്നും പ്രതി അബ്ദുൽ സലാം പറഞ്ഞു. ആലപ്പുഴ സ്വദേശിയായ നടിയും കടവന്ത്രയിലെ മോഡലും ഉൾപ്പെടെ 3 യുവതികൾ ഇന്നലെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഇവർക്ക് പുറമെ 5 പേർ കൂടി പരാതി നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി കേസിന് പുതിയ തലം കൈവരികയാണ്. യുവതികളിൽ നിന്ന് പണവും സ്വർണവും തട്ടിയത് കൂടാതെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നടന്നതായി പരാതിയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. മനുഷ്യക്കടത്തിന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് സ്ഥിരീകരണവുമായിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡുള്ള ടിക്ടോക്ക് താരത്തെ വിളിച്ചു വരുത്തുമെന്നാണ് IG വിജയ് സാക്കറെ അറിയിച്ചിരിക്കുന്നത്. തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ കൂടുതൽ പേർ വീണിട്ടുണ്ടാകുമെന്നും ഇവർ കരുതുന്നുണ്ട്. ഇവർക്ക് സിനിമാ മേഖലയുമായി ഉൾപ്പെടെ ബന്ധമുണ്ട് എന്നും വിവരം ലഭിച്ചതോടുകൂടി കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയായിരുന്നു.